എസ് സി ആർ ടിയിലെ ക്ലാസ് സെവനിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരി ഖലീഫ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു ഖലീഫ. അപ്പോൾ ആരാണ് ഖലീഫ? തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് ഇദ്ദേഹം. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു. ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യത്തിലായിരുന്നു തുർക്കി സാമ്രാജ്യം. യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടത്. അപ്പോൾ ഒന്നാം ലോകയുദ്ധത്തിൽ ബ്രിട്ടൻ്റെ എതിർ സഖ്യമായിരുന്നു ആര്? തുർക്കി സാമ്രാജ്യം. ഇതിൽ യുദ്ധത്തിൽ ഖലീഫയ്ക്ക് എതിരായ ബ്രിട്ടീഷ് നടപടികളിൽ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന സംഘടന രൂപം കൊണ്ടത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവരാണ് അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയുമായിരുന്നു. ഇവർ അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. റൗലത്ത് നിയമത്തിനെതിരെ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചു. അപ്പോൾ റൗലത്ത് നിയമത്തിനെതിരെ വളർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യം അത് ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കുമെന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണയും സഹകരണവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഗാന്ധിജി എന്തു ചെയ്തു? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുത്തു. അതിനുശേഷം അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പദവി ഗാന്ധിജി ഏറ്റെടുക്കുകയുണ്ടായി. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പോൾ ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് എപ്പോഴാണ്? 1919 ഒക്ടോബർ 17. ഇത്രയുമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ കുറിച്ച് ക്ലാസ് സെവനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമായിരുന്നു. ഗാന്ധിജി ഹിന്ദു മുസ്ലിം ഐക്യം ദൃഢമാക്കാൻ ഖിലാഫത്ത് പ്രസ്ഥാനം വഴിയൊരുക്കും എന്ന് കണ്ടുകൊണ്ട് അതിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. 1919 ഒക്ടോബർ 17 ഇന്ത്യയിലുടനീളം ഖിലാഫത്ത് ദിനമായി ആചരിച്ചത്.